ശ്യാമമാധവത്തിലെ കർണാദപം. പ്രസിദ്ധ കവി പ്രഭാവർമ്മയുടെ ശ്യാമമാധവം എന്ന കാവ്യത്തിലെ കർണാദപം എന്ന ഭാഗം അവതരിപ്പിക്കുന്നത് ശ്രീ രാജീവ് കാറൽമണ്ണ. വാണിയംകുളം TRKHSS പ്രിൻസിപ്പലാണ് ശ്രീ രാജീവ്. ധ്യാനസ്ഥം മനമെങ്കിലെന്ത് അതിലുയർത്തെത്തുന്നു യുദ്ധക്കളം താണ്ടിപ്പോയി അമരത്വമാർന്നു തെളിയും രക്താഭിഷിക്തം മുഖം. വേണ്ട കാഴ്ച ഇതെന്ന മട്ടിലിരുളിൽ കൺപൂട്ടി നിൽക്കും പുനശ്ചിന്താബദ്ധനകം പിടഞ്ഞു ഹൃദയേ രാധേയനെത്തുന്നിത. ഒന്നും ചോദിച്ചതില്ല ഇല്ലൊരു കുറിയൊരു വാക്കും തിരിച്ചോതിയില്ല. ഒന്നും സ്ഥാപിക്കുവാനായി ഇരുവരവരിലാരും ശ്രമം ചെയ്തുമില്ല. എന്നാലാരാരുമോരാതവനിലൊരു കനൽ ചെമ്പിൽ നിന്നെന്ന വണ്ണം തള്ളിത്തൂവുന്ന കണ്ണീർ തുടരയൊഴുകിയോ കർണ നിന്നേർക്കമന്ദം. ഒരു കണ്ണാടിയായി നിന്റെ മുമ്പിൽ നിൽക്കുന്നു ഞാനിതാ. നേർക്കുനേർ നിന്നു നീ നോക്കൂ നിന്നെ നീ അറിയും വരെ. അറിഞ്ഞേൻ സൂര്യപുത്രൻ നീ എന്ന നേർ മുന്നമെങ്കിലും പറഞ്ഞീലതു നീ നിന്ദക്കിരയായി നിന്ന നേരവും. പാർത്ഥനെ ദ്വന്ദ്വയുദ്ധത്തിൽ നേർക്കാനോങ്ങിയ വേളയിൽ കുലമേതെന്ന ചോദ്യത്തിൻ കൂരമ്പേറ്റു പുളഞ്ഞു നീ. ആരുതാനെന്ന ചോദ്യത്തിനുത്തരം തേടിയല്ലയോ ജീവിതത്തിൻ്റെ അധ്യായം താളുതാളായി മറിച്ചു നീ. കളരിത്തട്ടിലാശീർഷം കുനിഞ്ഞേ നിന്നതായി ഞാൻ അറിഞ്ഞു. പലരും നിന്നെ കൈയൊഴിഞ്ഞെന്ന സത്യവും എത്ര പെട്ടെന്നു കൗന്ദേയ നിന്നെ തള്ളിപ്പറഞ്ഞു. നിൻ ഗുരുവായ കൃപാചാര്യർ വിദുരർ ധൃതരാഷ്ട്രരും കനിവിൻ നിഴലിനായി നീ ആരിൽ കണ്ണുകൾ ചായ്ച്ചുവോ. ആയവർ കൈവെടിഞ്ഞപ്പോൾ സൂര്യനെയുറ്റുനോക്കി നീ. ഊഷ്മളം പുത്രവാത്സല്യം അറിഞ്ഞിടാതലഞ്ഞു നീ. അതിനെ തേടി ശൈത്യത്തിൻ മുനതോറും തറഞ്ഞു നീ. അച്ഛനാരെന്നറിഞ്ഞിടാതുഴന്നോരിവിടേറയാം. അവർക്കും അമ്മയാരെന്നതറിവല്ല ഉണ്മ തന്നെയാം. കർണ നീയൊരുവൻ മാത്രം രണ്ടുമോരാത്ത പുത്രനായി നേരിലാരാണു താനെന്ന സന്ദേഹത്തിനു പുത്രനായി. അച്ഛനാരാണു കണ്ണാലെ കാൺക വയ്യാത്ത സൂര്യനോ. കൺമുമ്പിൽ നിന്നുമായാത്ത തേർത്തെളിക്കുന്ന വൃദ്ധനോ. അമ്മയാരാണ് സത്യത്തിൽ വളർത്തും രാധ തന്നെയോ. നിഴലൊത്തങ്ങിരുട്ടിൽ താനൊളിക്കും കുന്തി തന്നെയോ. നിന്റെ പേരെന്തു കൗന്ദേയനെന്നാം രാധേയനെന്നുമാം. പലർക്കും പലതാം എന്നാൽ നിനക്കാരാണു കർണ നീ. നമ്മളാരെന്നതിനുണ്ടാം പലർക്കു പലയുത്തരം. നമുക്കു നമ്മളാരെന്നതറിയാത്തതു ദൈന്യമാം. അംഗരാജ്യാധിപൻ നീ എന്ന ക്ഷണത്തിൽ സുയോധനൻ നിന്നെ വാഴിച്ചു. നീ കാത്തുവെച്ചിതാ സ്നേഹമെന്നുമേ. അപമാനത്തിൽ നിന്നുള്ള ത്രാണമെത്ര മഹത്തരം. മൃത്യുവക്ത്രത്തിൽ നിന്നുള്ള രക്ഷയും മീതയായിടാ.
പുകഞ്ഞു സൂര്യപുത്രൻ നീ എന്ന നേരെന്നിലെങ്കിലും വെളിവാക്കിയതില്ല അന്നാ കനലാരുടെ മുന്നിലും. ഏതു നേരവും എങ്ങുള്ള ഹൃത്തടത്തിലുമെത്തുവാൻ കഴിവുണ്ടെങ്കിലും നിന്നേരുദിപ്പിച്ചീലൊരാളിലും. വാക്കിനാൽ മാത്രമല്ലൊറ്റിക്കൊടുക്കാവത് വാളിലും മൂർച്ചയേറുന്നതാം. മൗനത്താലുമാണതു നിർണയം. ഉദിച്ചതില്ല സൂര്യൻ്റെ കിരണം പോലെ സത്യവും ഉദിച്ചിരുന്നുവെന്നാകിൽ രാവുമാഞ്ഞീനയപ്പോഴേ. അതിനു തോന്നിയില്ലെന്നതപരാധം അതിൻ ഫലം അറിഞ്ഞു ജീവിതം കാലം ലോകവാസികൾ സർവരും. ഒടുവിൽ പോർമുഖത്തായി നിൻ രഥചക്രങ്ങൾ താഴവേ ആയുധം വെച്ചു നീ നിന്റെ തേരുയർത്താൻ ശ്രമിക്കവേ. ധനുസ്സു താഴെ വെച്ചോനെ വധിക്കുന്നതു ധർമ്മമോ എന്നു ചോദിച്ചു നീ യുദ്ധധർമ്മവീര്യമുണർത്തവേ. അതുതാൻ സത്യമെന്നേറ്റു പറഞ്ഞേ നിന്ന ഫൽഗുനൻ നിനക്കു തേരുയർത്താനായി സമയം തന്നതോർപ്പു ഞാൻ. അക്ഷണം നിന്നിലേറുന്ന യുദ്ധവീര്യം കെടുത്തുവാൻ വിളിച്ചു നിന്നെ ഞാൻ സൂതപുത്രനെന്നു നിരങ്കുശം. അതിനുമപ്പുറം നിന്നേർക്കസ്ത്രമപ്പോൾ തൊടുക്കുവാൻ അനുജ്ഞ നൽകി അപ്പാടേ അതു ചെയ്തു ധനഞ്ജയൻ. വിവേകം വിട്ടു ധർമ്മം വിട്ടധർമ്മത്തെ വരിക്കയാൽ അരുതാത്തവയാണന്നു സംഭവിച്ചതു സർവവും. അതിൻ്റെ നേർഫലം താനീ വിധിയെന്നു നിനപ്പു ഞാൻ. ദുരന്തമേതു വന്നെൻ്റെ മനസ്സിൽ തട്ടിടുമ്പോഴും കർണ നീ മാത്രമാണോർത്താൽ ധർമ്മമൂല്യ പരായണൻ ധീരൻ സത്യപഥം വിട്ടു മാറാതെ നടകൊണ്ടവൻ. പെയ്തുവെന്നാകിലില്ലാത്താൻ ബാക്കിയെന്നറിയുമ്പോഴും പെയ്തു മണ്ണു കുളിർപ്പിക്കും മേഘമായി നിന്നലിഞ്ഞവൻ. ആത്മനാശകമാം ദാനം സ്വബുദ്ധ്യാ നിറവേറ്റിയോൻ കവചം കുണ്ടലം സർവം ത്യജിച്ചമ്പേറ്റുവാങ്ങിയോൻ. പകരം കൈവരാൻ മൃത്യുമാത്രമെന്നറിയുമ്പോഴും സ്വയം കത്തിയെരിഞ്ഞെങ്ങും വെളിച്ചം നിർത്തി നിന്നവൻ. പഞ്ചപാണ്ഡവരിൽ പാർത്ഥനൊഴിച്ചുള്ളവരാരെയും പ്രാണനാശകമാമമ്പാൽ നേരിടില്ലെന്നുറച്ചവൻ. ഗുരുവിൻ്റെ സുഷുപ്തിക്ക് ഭംഗമേലാതെ കാക്കുവാൻ ഭ്രമരത്തിൻ്റെ ദംശത്തിൻ നൊമ്പരത്തെ സഹിച്ചവൻ. സഹനത്തിനു കൈവന്നു പകരം ശാപം ആയതും ഗുരുവിൻ്റെ കൃപാവായ്പായി തലകുമ്പിട്ടുകൊണ്ടവൻ. കൊടുങ്കാറ്റിനു നേർ നിൽക്കാനരുതാത്തവർ പാണ്ഡവർ അവർക്കു നേർവഴിക്കാമോ നിന്നെ പോരിൽ തടുക്കുവാൻ. അറിയാം അതിനാലല്ലോ ച്യുതനായി തീർന്നിതച്യുതൻ. വീഴ്ത്തിനേൻ ചതിയിൽ ജിഷ്ണുവല്ല കൊന്നതു കൃഷ്ണനാം. അതിനാൽ നിന്നെ നോക്കാനുമരുതാതുഴലുന്നു ഞാൻ. അതിനാൽ നിന്നെ നോക്കാനുമരുതാതുഴലുന്നു ഞാൻ. കൃഷ്ണനു നഷ്ടമായിത്തീർന്ന മഹിമാവാകെ നിന്നിലായി. കൃഷ്ണനു നഷ്ടമായിത്തീർന്ന മഹിമാവാകെ നിന്നിലായി.